നമസ്കാരം. കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം തൽക്കാലം നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് കുടുംബ വഴക്കിനെ തുടർന്നെന്ന് സൂചന. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് പരാതി. കുടുംബത്തിൽ നിന്ന് ലഭിച്ച പരാതിയെ തുടർന്നാണ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. പിതാവ് ആർ. ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിൽ ഗണേഷ് കുമാർ കൃത്രിമത്വം കാണിച്ചുവെന്നും പെൺമക്കൾക്കുള്ള വീതം ഇല്ലാതാക്കിയെന്നുമാണ് പരാതി. ഗണേഷിന്റെ സഹോദരി ഉഷ മോഹൻദാസും ഭർത്താവ് മോഹൻദാസുമാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചത്. വിൽപത്രത്തിൽ സഹോദരി ഉഷയ്ക്ക് വേണ്ടി സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. ഇതിൽ ഗണേഷ് കുമാറിന്റെ ഇടപെടലുണ്ടെന്നാണ് ഉഷ സംശയിക്കുന്നത്. വിൽപത്രത്തിൽ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. ഇക്കാര്യം കോടിയേരി ബാലകൃഷ്ണനെ നേരിൽ കണ്ട ഉഷ മോഹൻദാസ് വിശദീകരിച്ചിരുന്നു. ഗണേഷ് മന്ത്രിയാകുന്നതിന് പുറമെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു ചില ആരോപണങ്ങളും ഉയർന്നു വരുമെന്ന സൂചനയും നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ ഏക MLA ആയ ഗണേഷ് കുമാറിനെ സജീവമായി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. സഹോദരി ഉഷാ മോഹൻദാസ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും നേരിട്ട് കണ്ടാണ് പരാതി ഉന്നയിച്ചത്. വിൽപത്രം 5 വർഷം മുന്നേ ബാലകൃഷ്ണപിള്ള എഴുതി വച്ചിരുന്നു. May 15 ഇവർ കോടിയേരിയെ കണ്ടത്. ഇതേ തുടർന്ന് കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകിയാണ് ആദ്യ ടേം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഗണേഷ് കുമാറിനെ ഒഴിവാക്കിയതെന്നാണ് വിവരം. വിഷയത്തിൽ ഒത്തുതീർപ്പ് തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് മന്ത്രിയാക്കിയാൽ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെടുമെന്ന് കണ്ടാണ് തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ CPM അത് ആഗ്രഹിക്കുന്നില്ല. അതാണ് രണ്ടാം ടേം ആയാലും കുഴപ്പമില്ല എന്ന നിലപാട് എടുത്ത ആന്റണി രാജുവിന് ആദ്യ ടേം തന്നെ ലഭിക്കാനിടയാക്കിയത്. 2.5 വർഷത്തിനുള്ളിൽ പരാതികൾ പരിഹരിക്കാനാണ് CPM നേതൃത്വം ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ UDF മന്ത്രിസഭയെ ഏറെ പിടിച്ചു കുലുക്കിയതാണ് ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നങ്ങളും വിവാദ നായികയുടെ റോളും. വിവാദത്തെ തുടർന്ന് ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള കോൺഗ്രസ് ബി LDFലേക്ക് ചുവടുമാറ്റിയെങ്കിലും ഗണേഷിന് മന്ത്രിസ്ഥാനം നൽകിയിരുന്നില്ല. പകരം ആർ. ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് റാങ്കോടെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നൽകി പാർട്ടിയെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം രണ്ടാം ഊഴത്തിലേക്ക് ആയതിൻ്റെ കാരണം രാഷ്ട്രീയമാണെന്നും കുടുംബ പ്രശ്നവുമായി അതിന് ബന്ധമില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. തൻ്റെ പാർട്ടിയിൽ അത്തരമൊരു പ്രശ്നമില്ല. പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്തതിനാലാണ് ഒന്നും പുറത്തു പറയാത്തതെന്നും ഗണേഷ് കുമാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.